ഭൂഖണ്ഡങ്ങൾ കടന്നും കുടിയേറ്റ വിരുദ്ധത വേരുറപ്പിക്കുകയോ വളർന്നു വരികയോ ചെയ്യുന്ന കാലമാണിത്. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം കുടിയേറ്റ വിരുദ്ധത രാഷ്ട്രീയമായോ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉത്പന്നമായോ രൂപം കൊള്ളുന്നുണ്ട്. കാനഡയും ബ്രിട്ടനും അമേരിക്കയുമൊക്കെ നയപരമായി തന്നെ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടുന്നു. ഇതേ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് ഓസ്ട്രേലിയയും. കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാൻ കർശന നടപടികളിലേക്കാണ് രാജ്യം കടക്കുന്നത്. അടുത്ത വർഷം മുതൽ വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഈ നടപടികളുടെ ആദ്യപടി. അതായത് 270,000 വിദ്യാർത്ഥികളെ മാത്രമായിരിക്കും 2025 ഓസ്ട്രേലിയയിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതിൽ 145,000 പേരെ യൂണിവേഴ്സിറ്റികളിലും 95,000 പേരെ വിദഗ്ധ തൊഴിൽ പരിശീലന മേഖലയിലേക്കും പ്രവേശിപ്പിക്കും. കഴിഞ്ഞ 6 വർഷം 600,000 പേരാണ് സ്റ്റുഡൻറ് വിസയിൽ മാത്രം ഓസ്ട്രേലിയയിലെത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുടിയേറ്റത്തിലുണ്ടായ വൻ വർധനയാണ് ഈ കണക്കിലൂടെ വ്യക്തമാക്കുന്നത്. കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ 10% കൂടുതലാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം. ഇക്കാര്യത്തിൽ പക്ഷേ ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് ചില ആശങ്കകളുണ്ട്. വൻതോതിൽ വിദ്യാർത്ഥികൾ എത്തുന്നത് തൊഴിലവസരങ്ങൾ കുറയ്ക്കുന്നു, വാടകയ്ക്ക് വീട് കിട്ടാനില്ല, സ്വന്തമായ ഒരു വീട് വാങ്ങുന്നതിനുള്ള ചിലവ് കുത്തനെ കൂടി. ഇക്കാര്യങ്ങളൊക്കെയും വോട്ടർമാർ പ്രധാന വിഷയമായി ഉയർത്തി കാട്ടുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ സർക്കാർ തീരുമാനത്തോട് സർവകലാശാലകൾക്ക് വിയോജിപ്പാണ്. തക്കതായ കാരണമുണ്ടതിന്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ് ഖനനം. അതിന് തൊട്ട് പിന്നിൽ തന്നെയുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം. 2022-23 വർഷത്തിൽ $24.7 ബില്യൺ ഈ ഇനത്തിൽ ഇക്കോണമിയിലേക്ക് സംഭാവന ചെയ്തത്. ഇരുമ്പയിരും വാതകവും കൽക്കരിയും കയറ്റി അയക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം കഴിഞ്ഞാൽ പിന്നെ വിദേശ വിദ്യാർത്ഥികളാണ് ഖജനാവിലേക്ക് പണമെത്തിക്കുന്നത്. 2023 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം 548,800 വിദേശ വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഇത് സർവകാല റെക്കോർഡാണ്. ഇക്കൂട്ടത്തിൽ ഏറിയ പങ്കും ഇന്ത്യക്കാരാണ് താനും. ചൈന, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളുമുണ്ട്. പുതിയ തീരുമാനപ്രകാരം കോവിഡിന് മുമ്പ് എത്ര പേരാണോ ഉണ്ടായിരുന്നത് അത്രയും വിദ്യാർത്ഥികളിലേക്ക് എണ്ണം ചുരുക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. UK, കാനഡ എന്നിവിടങ്ങളിലും കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾ അങ്ങിങ്ങായി നടക്കുന്നുണ്ട്. വിദേശ രാജ്യത്തു നിന്ന് എത്തുന്നവർ തങ്ങളുടെ തൊഴിലവസരങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് ഇവരുടെയൊക്കെയും വാദം. അതിനിടയിലാണ് ഓസ്ട്രേലിയൻ സർക്കാരും വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.